പ്രിയമുള്ള വിദ്യാർത്ഥികളെ, പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പുതുക്കിയ ടൈം ടേബിൾ, മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്ലസ് വണ്ണിലെ കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എന്തായാലും പുതിയ സർക്കുലർ ഞാനിവിടെ കാണിച്ചു തരാം. ചില വാർഡുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് February 28 നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 2023 വർഷത്തിലെ 1-ഉം 2-ഉം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മാതൃകാ പരീക്ഷ ടൈം ടേബിൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. പരിഷ്കരിച്ച ടൈം ടേബിൾ ഇതിനോടൊപ്പം പ്രസിദ്ധീകരിക്കുകയാണ്. ഇതിൽ 28-ാം തീയതിയിലുള്ള എക്സാം മാത്രമല്ല മാറ്റിയിരിക്കുന്നത്, ചെറിയ ചേഞ്ചുകൾ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളിൽ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണിച്ചു തരാം. ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ടൈം ടേബിൾ ആണ് കേട്ടോ. ഓക്കെ, പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ടൈം ടേബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാ. നിങ്ങൾക്ക് February 27 നടക്കുന്നത് സയൻസ് കുട്ടികളാണെങ്കിൽ പാർട്ട് സെക്കൻഡ് ലാംഗ്വേജ് വരുന്നുണ്ട്. എല്ലാവർക്കും പാർട്ട് സെക്കൻഡ് ലാംഗ്വേജ് തന്നെയാണ്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി വരുന്നുണ്ട്. അതേ 27-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് മാത്സ് വരുന്നത്. ഓക്കെ, മാത്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ 28-ാം തീയതി, 27-ാം തീയതി കഴിഞ്ഞിട്ടുള്ള 28-ാം തീയതി എക്സാമുകളിൽ ഒന്നുമില്ല. നോ എക്സാം ആണ് അന്ന്, എക്സാമേ ഇല്ല, ലീവാണ് കേട്ടോ. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ദ 1-ാം തീയതി നിങ്ങൾക്ക് പാർട്ട് വണ്ണ് ആണ് എക്സാം വരുന്നത്. പാർട്ട് വണ്ണ് ഇംഗ്ലീഷ് ആണ് എക്സാം. ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സും ആണ് എക്സാം വരുന്നത്, എക്കണോമിക്സ് കുട്ടികൾക്ക് എക്കണോമിക്സ്. അപ്പോൾ March 2-ാം തീയതി ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണ് കെമിസ്ട്രി ഉള്ളത്. ഉച്ചയ്ക്ക് ഉച്ച വരെ എക്സാം ഇല്ല, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. പിന്നെ 3-ാം തീയതിയാണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് വരുന്നത്. 3-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ബയോളജിയും വരുന്നത്. പിന്നെ March 4-ാം തീയതി സയൻസ് കുട്ടികൾക്ക് എക്സാം ഇല്ല, സോഷ്യോളജി കുട്ടികൾക്ക് മാത്രമാണ് എക്സാം വരുന്നത്. നല്ലൊരു എക്സാം ടൈം ടേബിളാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് 28-ാം തീയതി എക്സാം ഇല്ലാത്തത് കുട്ടികൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഫിസിക്സ് നന്നായിട്ട് പഠിക്കാം, ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കാം. പിന്നെ ഇവിടെ ഫിസിക്സ് എക്സാം കഴിഞ്ഞ് പിറ്റേന്ന് ഉച്ച വരെ എക്സാമുകൾ ഒന്നുമില്ലാത്ത കുട്ടികൾക്ക് കെമിസ്ട്രി പഠിക്കാൻ പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് March 3-ാം തീയതി കമ്പ്യൂട്ടർ സയൻസിലെ കുട്ടികൾക്ക് രാവിലെയും, കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാത്ത ബയോളജി കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ശേഷവുമാണ് എക്സാം വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് പ്ലസ് വണ്ണിൻ്റെ ടൈം ടേബിൾ വരുന്നത്. ഇനി ഇതിനുശേഷം പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ടൈം ടേബിളാണ് ഇനി അടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ടൈം ടേബിൾ ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നു. പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ടൈം ടേബിളിൽ ഏറ്റവും പ്രധാനം 27-ാം തീയതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഷ്യോളജിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 27-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് കെമിസ്ട്രി എക്സാം വരുന്നത്. March 1-ാം തീയതി ജിയോഗ്രഫി, മ്യൂസിക്സ്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി ഒക്കെ വരുന്നുണ്ട്. ഇനി March 1-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ബയോളജി എക്സാം വരുന്നത് കേട്ടോ. അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും വരുന്നുണ്ട്. ഇനി March 2-ാം തീയതിയാണ് പാർട്ട് വണ്ണ് ഇംഗ്ലീഷ്. March 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ കമ്പ്യൂട്ടർ സയൻസ് എക്സാമും നടക്കുന്നുണ്ട്. March 3-ാം തീയതിയാണ് പാർട്ട് 2 ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് നടക്കുന്നത്. ഇനി March 4-ാം തീയതിയാണ് മാത്സ്, ഒരു ദിവസത്തെ ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ March 4-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സും ഉണ്ട്. സോ ഇവിടെ March 4-ാം തീയതിയുടെ മാത്സും ഉച്ചയ്ക്ക് ശേഷമുള്ള ഫിസിക്സും പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള 28-ാം തീയതി എക്സാമുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഡേറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് ഇരുന്ന് സയൻസ് കുട്ടികൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ലൊരു ടൈം ടേബിൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു ടൈം ടേബിളിലെ മാറ്റം മറ്റ് കുട്ടികളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി അതോടൊപ്പം തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് കെമിസ്ട്രി 9 ചാപ്റ്റേഴ്സാണ് ഈ എക്സാമിന് വരുന്നത്. സോ ആ 9 ചാപ്റ്റേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ഓർഗാനിക്കിൻ്റെ ചാപ്റ്റർ നമ്മൾ പാട്ടും പാടി പഠിക്കാൻ പോവുകയാണ്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈവിൽ നിന്ന് ലഭിക്കും. സോ ആ ലൈവിൽ എല്ലാവരും വന്ന് അറ്റൻഡ് ചെയ്ത് പാട്ടും പാടിയിട്ട് എന്ത് ചെയ്യുക, ഹൈഡ്രോ കാർബൺസ് പഠിക്കുക. ഇനി കൂടുതൽ പ്ലസ് വൺ കെമിസ്ട്രി ക്ലാസ്സുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.